മാതൃഭൂമി വയനാട്ടിലുള്ള മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി, ഒറ്റവരും ഉടവരും പോയി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ അവിടെ ആരോരുമില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ അത് ഈ പോസ്റ്റ് ഇട്ടത്. അപ്പം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം അവർ തമ്മിൽ ഒരിക്കലും വേർപിരിയാതെ അവർ ജീവിച്ചോളും എന്നുള്ളൊരു അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നത്. അവരവിടുന്ന് ഒറ്റപ്പെട്ട് വരുന്നവരാണല്ലോ. അപ്പം അവർക്ക് ആ അനുഭവത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, അപ്പം അവർ ആ കുഞ്ഞുങ്ങളെയും ആ മാതാപിതാക്കളും കൂടെ വന്നു കഴിയുന്നുടനെ നമുക്കത് ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് സംഘടനകളിലാണ് വിശ്വാസം. കാരണം ഞാൻ ഈ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പം നിലവിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒരു സഹായങ്ങളും, ഞാനത് വേറെ ചിന്താരോടുകൂടി പറയുന്നതല്ല, അതൊന്നും പ്രാവർത്തികമാകത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ ഒരു പേപ്പർ വർക്കിൽ കിടക്കത്തേ ഉള്ളൂ. അപ്പം ഞാനതപ്പം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സംഘടനകളെ, അതായത് ഒന്നുകിൽ മതസംഘടനകളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളെയോ ഒക്കെ ഏൽപ്പിക്കാൻ തന്നെ. പക്ഷേങ്കിൽ അതിനകത്തുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും അതിനകത്ത് ഒരു മെമ്പർഷിപ്പ്, അവരെ ആരേറ്റെടുത്താലും ഞങ്ങൾക്കൂടെ അതിനകത്ത് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം ഉണ്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഉദ്ദേശിക്കുന്നത്, നാളെ ഈ വരുന്ന സംഘടനകളൊക്കെ ഒരു പക്ഷെങ്കിൽ ഇത് ദുർവിനിയോഗം ചെയ്യാൻ ചിലപ്പം സാധ്യതകളുണ്ടാകും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് ഇടപെടാനുള്ള ഒരു സൗകര്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് നമുക്ക്. ഇത് ഒരേ ഏക്കർ സ്ഥലമാണ്. ഒരേ ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം ഞാൻ ഒരാൾക്ക് വീട് വെക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായി വരികയാണെങ്കിൽ 5 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിന് ഞാൻ വീട് വെക്കാൻ കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഒരേ ഏക്കർ സ്ഥലം ഞാൻ കൈമാറ്റം ചെയ്യും.